വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ടാണ്. ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്തയും മോനും ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. കടുത്തോക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണം കൂടെ എഴുതാൻ വഴി. നീ കുറച്ചു ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാടാൻ മേല എന്ന് സ്വന്തം അച്ഛൻ. എഴുത്ത് പെട്ടിയിൽ ഇടാൻ മറക്കണ്ട കേട്ടോ. ഇന്ന് ഇട്ടാലേ ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും അവനെ കിട്ടുള്ളൂ. പാവം മേരിക്കുട്ടി, അവൾ എത്ര നാടെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചൻ എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചൻ എന്തിനാ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കണ്ണിലൊക്കെ തിന്നിയത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ രണ്ടു മാസം ഗർഭിണിയല്ലേ. പാവം, ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ, എനിക്ക് അതോർത്തിട്ടാ വിഷമം. ആ പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടന്. നീ പ്രോബ്ലം ചെയ്തോ? എവിടെ, എനിക്കങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറുന്നില്ല. ആ പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടനാ. ചേട്ടൻ വരാൻ അച്ഛനെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ, ഇപ്പൊ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ? അവധി കിട്ടോ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേക്കൻ. ഈ നീർക്കൂലിക്ക് വായ്നോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയേ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളം വെയിലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴും ഒക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ. ഇരിക്കുന്ന ഇതേ മുഖം. ദേ, അച്ഛനെങ്ങാനും വരും, കണ്ടാ. കാണട്ടെ, എത്ര നാൾ ഈ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാരും അറിയേണ്ടതല്ലേ. മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ. ഏകാന്ത രാത്രികളിൽ ഈ കാലൊച്ച കേൾക്കാൻ കാതോർത്തു ഞാനിരിക്കും. അച്ഛനെങ്ങാനും ഈ കാലൊച്ച കേട്ടാ കൊന്നാളെയും. ചേട്ടന് നേരെ വന്നൂടെ, ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം. ഈ വേലി, ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ്. രണ്ടു മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ. ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. നീ നോക്കിക്കോ,
വെറും സാധാ പോലീസായിട്ട് എന്നെ അധികകാലം കാണാനാവില്ല. ഉടനടി ഡബിൾ പ്രൊമോഷനാ. എന്നെ പോലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാ. വലിയ എസ് ഒക്കെ ആവുമ്പോ എന്നെ മറക്കുവോ? ജോയി ജെസ്സിയെ പറ്റിച്ച പോലെ. കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ സംശയം? അയ്യോ, ആരെങ്കിലും കണ്ട ഞാൻ പോവാ. നമസ്കാരം. നമസ്കാരം സഹോദര. നമസ്കാരം. അനുഗ്രഹിക്കണം. ഓ സ്വാമി. അയ്യോ എന്റെ മോൻ എന്ത് ബുദ്ധി! നമസ്കാരം സ്വാമികൾ. നമസ്കാരം. തലക്കല്ലേ തിരുവല്ലേ ചെണ്ടിപ്പോറ ഇരിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. ഉണ്ണി കുറച്ച് നാളിവിടെ റെസ്റ്റ് എടുക്കട്ടെ. അകത്തേക്ക് പിടിച്ചോണ്ടിരിക്കും. എന്ത് പറ്റി സാർ? എന്റെ മോൻ എന്ത് പറ്റി? മെന്റലാ, കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. ആരോടും മിണ്ടാട്ടമില്ല. ഹോം സിക്നസ് ഉണ്ടായിരിക്കും. പുതിയ റിക്രൂട്ട്മെന്റ് അല്ലേ, സാരമില്ല. കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ചു കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും. ഞങ്ങൾ ഇറങ്ങട്ടെ. വട്ട അല്ലെങ്കിൽ പട്ടാളക്കാരനെ കൊണ്ടുവരൂ. ഇയാൾ പട്ടാളത്തിൽ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ. പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മനുഷ്യന് അസുഖമൊക്കെ വരാൻ എത്ര നേരം വേണം? ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ നല്ല ചികിത്സയുണ്ട്. ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു കൊച്ചനായിരുന്നു. വട്ടായത് കഷ്ടമായി പോയി. എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്യും? നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം. പെട്ടെന്നുണ്ടായ വല്ല മനപ്രയാസമായിരിക്കും. ആ പട്ടാളക്കാരാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞുപോയില്ല. അവർക്ക് ഇതിന്റെ കുട്ടൻസ് പിടിയില്ല. ഞാൻ പറയാം. സത്യമായ പറയുന്നേ. എന്റെ ഈശ്വര, വട്ട മുഴുവട്ട് പല ഊളം പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് കുടിക്ക്, വയറങ്ങോട്ട് നിറയട്ടെ. ടുത്തുപോയി അങ്ങേർ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ. പോരാത്തതിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്ന കുറയുമെന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പിരീഡാ. ചികിത്സ കഴിഞ്ഞാലുടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും ഭ്രാന്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്ന മീശ പറിക്കുമെന്നോ വെടിവെയ്ക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ? ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്കേ. എടുത്തോട്. ഞാൻ എവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ, ചുമ്മാ അല്ലടി മോളെ. എവിടെ പോയി രണ്ടുപേരും കൂടെ? ഇവളെ കൊണ്ടാക്കാൻ വന്നതാ. വീട്ടില് വാരിക മോഷ്ടിക്കാൻ വന്നതാ. വലിയ വായനക്കാരിയല്ലേ. എന്റെ വാരിക മുഴുവൻ ഇവളാ മോഷ്ടിച്ചോണ്ട് പോയത്. എന്നെ കേറ്റു വള്ളത്തില്. നടക്കട്ടെ, ഞാൻ പോവാ. വള്ളം ഒന്ന് ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കണം. ഞാൻ ചുമ്മാ ഒരു രസത്തിന് എടുത്തതാ. അനന്താ, ഞാൻ അക്കരെ ഇറങ്ങിക്കോളാം. എന്നെ വെള്ളത്തിൽ വീഴിക്കരുത്. കൊണ്ടോ, ഞാൻ തുഴയാം. ഇന്നിത്തിരി തണുത്ത കാറ്റ് കൊണ്ടേ പറ്റൂ. രാവിലെ മുതൽ അഞ്ചാറെണ്ണത്തിന് മെരുക്കുന്ന ജോലിയായിരുന്നു. ഒരു കള്ളനോട്ട് കേസ്. ഇൻസ്പെക്ടർ ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. എന്റെ അടുത്ത് എന്തിനാ ചേട്ടാ വീരവാദം പറയുന്നത്? ചേട്ടൻ ഒരു അയ്യോ പാവമാണെന്ന് എനിക്കല്ലേ അറിയൂ. അതൊക്കെ തങ്കമണി നോക്കിക്കോ. ഒറ്റയടിക്ക് ഡബിൾ പ്രൊമോഷൻ നേടി ഞാൻ ഇൻസ്പെക്ടർ ആവും. പിന്നെ വെച്ചടി വെച്ചടി കയറ്റല്ലേ. എസ് ഐ, സി ഐ, ഡിവൈഎസ്പി, എസ് പി, ഡി ഐ ജി, പിന്നെ ഐ ജി. ആ
അപ്പോഴും ഈ വള്ളം തുഴയാൻ വരണം. ഇന്ന് നിന്നെ കാണാൻ എന്തോ നല്ല ചന്തമുണ്ട്. കടത്തുകാരി പെണ്ണേ പെണ്ണേ, ഞാനൊന്നടുത്തിരുന്നോട്ടെ. അമ്മ മരിച്ചതോടെ എന്തോ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മയുടെ ആ മുഖം മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പോ മമ്മിയെ കണ്ടപ്പോ ഞാനതൊക്കെ ഓർത്തുപോയി. അവർക്ക് ബന്ധുക്കൾ ആരും കാണില്ലായിരിക്കും, ഒറ്റയ്ക്കാണല്ലോ കഴിയുന്നത്. ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും നല്ല രണ്ട് വർത്താനം പറയാനും ഒരമ്മയുണ്ടായല്ലോ.